അമ്മൂസ് വേൾഡ്. ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്, കുക്കറി വീഡിയോ അല്ലെങ്കിൽ എംബ്രോയിഡറി ഒന്നുമല്ല, ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് നാളായി കൊറോണ ആണല്ലോ, അപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു എമർജൻസി ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ നിന്ന് നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ 14 ദിവസം ക്വാറന്റൈൻ, തിരിച്ചു വരുമ്പോൾ ഇവിടെയും ക്വാറന്റൈൻ, അങ്ങനെ മൊത്തം ഒരു ഒരു മാസം ക്വാറന്റൈനിൽ പോകും. അപ്പോൾ നമുക്കത് അങ്ങനെ ഓഫീസിൽ പോകുന്നുണ്ട് ഉള്ളതുകൊണ്ട് അത് പറ്റാതിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലത്തെ ക്വാറന്റൈനിൻ്റെ റൂൾസ് എല്ലാം ഒന്ന് റിലാക്സ് ചെയ്തു, ക്വാറന്റൈൻ ഇവിടെ ഇല്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ചെന്നാച്ചാൽ നാട്ടിലൊന്ന് പോയിട്ട് വരാം ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് പോകേണ്ടത്, ഇതിൻ്റെ പാസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ പലരോടും വിളിച്ചു ചോദിക്കുക, നാട്ടിലേക്കും എല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ പലരും പലതരത്തിലാണ് പറയേണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈറ്റെല്ലാം കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, COVID-19 ജാഗ്രതാ പോർട്ടൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് പോകാൻ പലതരം ഓപ്ഷൻസ് പാസ്സിന് കണ്ടു, ഡൊമസ്റ്റിക് പാസ്, റെഗുലർ പാസ്, ഷോർട്ട് ബേസിക് പാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു കാര്യം, അത്യാവശ്യ കാര്യമായിട്ട് പോയിട്ട് വരാനായിട്ടുള്ള ഒരു പാസ്സാണ് അതിലുള്ളത്, ഷോർട്ട് ബേസിക് പാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ പാസ് എടുത്ത് നമ്മൾ പോയി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി അധികം ആൾക്കതിനെപ്പറ്റി അറിയണ്ടായിരുന്നു, നമ്മളും ഇത് അറിയണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇതിനെ പറ്റിയിട്ട് കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പോയി, നമുക്ക് പോകാൻ എന്തൊക്കെയായിരുന്നു, പാസ് എടുക്കാനുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഒത്തിരി പേര് നമ്മളടുത്ത് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പോയി നമ്മൾക്ക് പോകാൻ പറ്റിയ ഒരു ഇത് എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ള കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചു. ഈ പാസ് എടുത്ത് ഷോർട്ട് വിസിറ്റ് പാസ് എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ദിവസത്തിനുള്ളിൽ പോകുന്ന ഡേറ്റും തിരിച്ചു വരുന്ന ഡേറ്റും 8 ദിവസത്തിനുള്ളതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ക്വാറന്റൈൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പാസ് ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് അറിയാത്തവർക്കായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ്. അത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പാരൻസ് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, അതായത് വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരും അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പാസ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് COVID-19 ജാഗ്രതാ പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ്. അതിൻ്റെ ലിങ്കാണ് ഞാൻ റെഡായി സർക്കിളായി കൊടുത്തിട്ടുള്ളത്. അതിലെ ഹോം പേജിൽ സിറ്റിസൺ എന്നൊരു ഹെഡർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ഷോർട്ട് റെഗുലർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഞാനിപ്പോൾ റെഡായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരണം, എന്തെങ്കിലും ഒരു എമർജൻസി കാര്യത്തിന് വേണ്ടി പോകണം, പക്ഷെ അവിടെ ക്വാറന്റൈനിൽ നിൽക്കാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യം നമുക്കില്ല, പെട്ടെന്ന് തിരിച്ചു വരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഷോർട്ട് വിസിറ്റ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 ദിവസം മാക്സിമം 8 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് വിസിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, അതിൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത നമുക്ക് വിൻഡോ കിട്ടും, ഒരു കോഡ് വരും, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് അവർ ഒരു OTP മെസ്സേജ് വരും, ആ OTP നമ്പർ നമ്മൾക്ക് ഈ ഇതിൽ എൻ്റർ ചെയ്യാണ് വേണ്ടത്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും OTP നമ്പറും നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഉണ്ട്, അതിലാണ് ഈ ഷോർട്ട് വിസിറ്റ് റെഗുലർ വിസിറ്റ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഷോർട്ട് വിസിറ്റിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം, മാക്സിമം 8 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണം, സ്റ്റാർട്ടിങ്ങും റിട്ടേണും ആ ദിവസം മാക്സിമം 8 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ക്വാറന്റൈൻ ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം പെട്ടെന്ന് പോയിട്ട് വരേണ്ട ആൾക്കാർക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടതാണ് ഈ ഷോർട്ട് വിസിറ്റ് എന്നുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും, അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ വേറൊരു നമ്മുടെ ID അതിൽ പറയുന്നുണ്ടാവും ഏതൊക്കെ ID ഗവൺമെന്റ് ഇഷ്യൂഡുള്ള നമ്മുടെ IDs ഏതൊക്കെയാണ്, അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, പാൻ കാർഡ്, ആധാർ കാർഡ് അങ്ങനെ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അതിൽ
എൻട്രി ചെയ്ത് കൊടുക്കുക. അതിൽ എല്ലാം ഉണ്ട്, അത് നോക്കിയിട്ട് എൻട്രി ചെയ്യാം. പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൂടി ചോദിക്കുന്നുണ്ട്. അതും നമ്മളിൽ ഓരോരുത്തർ എത്ര പേരുണ്ട്, മാക്സിമം 5 ആൾക്കാരെ വരെ നമുക്ക് കൂടെ കൊണ്ടുപോവാം. ആ 5 ആൾക്കാരുടെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ എൻട്രി ചെയ്യണം. എല്ലാ ഐ ഡി ടൈപ്പ് എല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ അതിൽ പറഞ്ഞിരിക്കുന്ന അതിലെല്ലാം നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അവർ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാൻ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അപ്പം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇനി ഒന്നുകൂടിയും ഇനി കൂടെ വരുന്ന ആൾക്കാരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ 5 പേര് മാക്സിമം വരെ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കാം. പിന്നെ അതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് വരുന്ന വിൻഡോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പസ് ഓഫ് വിസിറ്റ് ആണ്. അതിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്, നമ്മുടെ എന്താണ് പോകുന്നതിൻ്റെ പർപ്പസ്, മെഡിക്കലോ മാരേജോ എന്താണ് ഒഫീഷ്യലായിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ മെഡിക്കലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മറ്റേ ഡോക്ടേഴ്സിൻ്റെ ബാക്കി അപ്പോയിൻമെൻ്റ് ലെറ്ററോ അങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന്. ഭാഗ്യത്തിന് അതൊന്നും വേണ്ടി വന്നില്ല, നമ്മൾ മെഡിക്കലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റും തിരിച്ചു വരുന്ന ഡേറ്റും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അത് 8 ദിവസത്തിനുള്ളിലാണ് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്വാറന്റൈൻ നോ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ആ വിൻഡോയിൽ വരും. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് ബസ്സിനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റിൻ്റെ ഒക്കെ ഒരു കോപ്പി വയ്ക്കണം. അതല്ല നമ്മൾ കാറിനാണ് പോണേച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ സെൽഫ് റിട്ടേൺ ഒരു ലെറ്റർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റേ പറയുമ്പോൾ നമ്മൾ എവിടെ താമസിക്കുന്നത് അത് അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പിന്നെ ഒരു ലോക്കൽ കോൺടാക്ട് നമ്പറും കൊടുക്കണം, ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അതിലൊരു സേവ് ഓപ്ഷൻ വരും. അത് സേവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ രജിസ്റ്റർ ആവും. ഇനി നമുക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടാൻ, ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അപ്രൂവൽ കിട്ടാനായിട്ട് ഒരു 1 or 2 days എടുക്കും. അത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, SMS. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം, നമ്മുടെ കയ്യിൽ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഷോർട്ട് വിസിറ്റിനുള്ള ഫോർമാലിറ്റീസ്. ഇനി റെഗുലർ വിസിറ്റിന് എങ്ങനെയാണ് പോകേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം. റെഗുലർ വിസിറ്റ് നമ്മൾ അപ്ലിക്കേഷൻ ടൈപ്പ് അതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, ID പ്രൂഫ് എല്ലാം നമ്പറും എല്ലാം ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ട്രേഡും എംപ്ലോയ്മെൻറ്റും 2 ഓപ്ഷനാണ് ഉണ്ടാവുക. അത് 6 മാസത്തേക്കുള്ള വാലിഡിറ്റി ആണ് അവർ പറയുന്നത്. അത് നമ്മൾ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാം. ഇത്രയാണ് ഷോർട്ട് വിസിറ്റിൻ്റെയും റെഗുലർ വിസിറ്റിൻ്റെയും പാസിൻ്റെ ഫോർമാലിറ്റീസ്. ഇപ്പോൾ റെഗുലർ വിസിറ്റിൻ്റെ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ രജിസ്റ്റർ ആവും, നമുക്കിതുപോലെ മെസ്സേജ് വരും. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് പേപ്പർ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി വേറൊന്നുകൂടിയുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റിസൺ ഹെഡറിൽ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇപ്പോൾ പാരൻസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റാണ്ട് ഇവിടെ ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റാണ്ട് പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു പോകണം. അപ്പോൾ അവർ അടുത്തൊന്നും പെട്ടെന്ന് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യേണ്ട പാസ്സാണ് ഡൊമസ്റ്റിക് എൻട്രി. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നോർക്ക രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. അത് ഇല്ലാത്ത ആൾക്കാർക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും, ന്യൂ രജിസ്ട്രേഷൻ COVID-19 ജാഗ്രത എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഇതെല്ലാം ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോഡ് തരും, അത് നമ്മൾ വെരിഫിക്കേഷൻ കോഡ് എൻട്രി ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ മെസ്സേജ് വരും, അത് നമ്മുടെ ഫോൺ നമ്പറും എൻട്രി ചെയ്യാം. അത് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റ് മുമ്പ് ചെയ്ത പോലെ തന്നെ ID പ്രൂഫ് അതെല്ലാം കൊടുക്കുക. അതിൽ റീസൺ ഫോർ റിട്ടേൺ ചോദിക്കുന്നുണ്ട്. അതിലൊരു ഓപ്ഷൻ വരുന്നതിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ തിരിച്ചു പോകണം അവിടെ താമസിക്കാനായിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോയിൻ വിത്ത് ഫാമിലി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കും.
വണ്ടി വെഹിക്കിൾ നമ്പർ അതെല്ലാം അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൽ പോകുന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്യാം. അതിൽ പറഞ്ഞ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൽ വേറൊരു ഒരു ഇതുണ്ട്, സെലക്ട് ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്ക് പോസ്റ്റിന്റെ റീച്ചിങ് ടൈമാണ് അതിൽ ടൈം സ്ലോട്ടുകൾ അതിൽ തന്നുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം സ്ലോട്ടിൽ തന്നെ മാക്സിമം എത്താൻ ശ്രമിക്കുക. അപ്പോൾ അതാവുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോമില് ഒരു നമ്പർ ഉണ്ടാവും, പാസിന്റെ നമ്പർ, അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്യണം. ഇനി കേരളത്തിൽ നിന്ന് തമിഴ്നാട് വഴിയാണ് നാട്ടിലേക്ക് പോകുന്ന കേരളത്തിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു തമിഴ്നാടിൻ്റെ തമിഴ്നാട് COVID-19 ഇ പാസ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്കൊരു ട്രാൻസിറ്റ് പാസ് എടുക്കണം. അതിൻ്റെ സൈറ്റാണ് ഇത്. അതിൽ നമ്മുടെ ഫോൺ നമ്പർ എല്ലാം എൻ്റർ ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരുന്ന ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ട്രാവൽ വയ റോഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഓപ്ഷൻസിൽ ഒരു ട്രാവൽ റേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ട്രാൻസിറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ആ ട്രാൻസിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഐ ഡി കാർഡിൻ്റെ കോപ്പി സ്കാൻ ചെയ്യണം. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പറഞ്ഞിരിക്കണം, അതെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോം സബ്മിറ്റ് ആയിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്രൂവൽ നമുക്ക് മറ്റേത് മാറിയല്ല പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ കിട്ടും. അത് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും, ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ നല്ലത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഫ്രണ്ട് ഡോറിൽ ഒട്ടിക്കുക, വിൻഡോയിൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി കാണിക്കേണ്ട ആവശ്യമില്ല. ആ ട്രാൻസിറ്റ് പാസ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങനെ കടത്തിവിടും. ഇത്രയാണ് നാട്ടിലേക്ക് പോകാനുള്ള പാസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു, ബൈ.